7 എഞ്ചിൻ ആണ്. വാപ്സ് വാപ്സ് 4 എഞ്ചിൻ വേറെ നമ്മൾ ട്രെയിനിൽ ഒരു ബോഗി ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ റെയിൽവേ പോലീസ് നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നത്തെ എൻ്റെ പുതിയ യാത്രാ വീഡിയോയിൽ ഞാൻ ട്രെയിൻ നമ്പർ 06626 KSR ബാംഗ്ലൂർ കന്യാകുമാരി ഫെസ്റ്റിവൽ സ്പെഷ്യൽ എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഞാൻ കായംകുളം ജംഗ്ഷൻ വരെയാണ് യാത്ര ചെയ്യുന്നത്. വീഡിയോ അധികം ലാഗ് ചെയ്യാതെ ഞാൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 6:30 കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ട്രെയിൻ വരുന്നത് 7:30 അപ്പം റെയിൽവേ സ്റ്റേഷൻ ഉള്ളിൽ പോയി ബാക്കി വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. അപ്പം എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. ഒരുമാതിരി എല്ലാ സൗകര്യമുള്ള ഒരു സ്റ്റേഷനാണ് എറണാകുളം ടൗൺ. അപ്പം എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടിക്കറ്റ് കൗണ്ടർ കാണാം. ഒരു സമയത്ത് ക്യൂ നിന്ന് ഒരുപാട് ടൈം ക്യൂ നിന്ന് വേണമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ. ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ദിവസങ്ങളും മണിക്കൂറുകളും ക്യൂ നിന്ന് വേണമായിരുന്നു റിസർവേഷൻ ടിക്കറ്റ് തൽക്കാലം അല്ലാത്ത രീതിയിൽ എടുക്കാൻ. ചിലപ്പോൾ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു. ഈ ഡിജിറ്റൽ ബോർഡിൽ നമുക്കിന്ന് പോകേണ്ട ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ. ഇപ്പോൾ പക്ഷേ നമ്മുടെ വിരൽ തുമ്പി ഓൺലൈൻ വഴി ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ടിക്കറ്റ് കൺഫേം വരെ ആയിരിക്കും. എൻ്റെ അമ്മൂമ്മ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് കാര്യങ്ങളും വരെ. ഹായ് പറഞ്ഞേ. ഹായ്, ഹായ് പറ. അപ്പോൾ കൂട്ടുകാർ, ഇപ്പോൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ഞങ്ങൾ. ഇപ്പം രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഒരു 7:30 കഴിയും ട്രെയിൻ വരാമെന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. എൻ്റെ അമ്മൂമ്മ എൻ്റെ കൂടെ ഉണ്ട്. കുറച്ച് മുമ്പ് ഇവിടെ അപ്പുറത്ത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നതല്ല. അത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ട്രെയിൻ വന്നു പോയപ്പം കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റേഷനിൽ ഒരുമാതിരി കുറച്ച് ആളുകളൊക്കെ സ്റ്റേഷനിലുള്ളൂ. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയും ടെക്നോളജി മാറി. എറണാകുളത്ത് വരുവാണെങ്കിൽ ഇവിടെ രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ട്രെയിൻ മുഖാന്തരം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടെ രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഒന്ന് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനാണ്. ഇത് കച്ചേരിപ്പടി എന്ന സ്ഥലത്താണുള്ളത്, എറണാകുളം കച്ചേരിപ്പടി. ഇവിടെ ഇത് നോർത്ത് സ്റ്റേഷൻ എന്നും പറയും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്ന സ്റ്റേഷനായിരുന്നു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, അതാണ് എറണാകുളം ജംഗ്ഷൻ. അപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം ടൗണിലാണോ ടൗണിലാണോ ജംഗ്ഷനിലാണോ നിങ്ങൾ വരുന്നതെന്ന്. കൂട്ടുകാരൻ, നമ്മളിപ്പം എറണാകുളം ടൗൺ സ്റ്റേഷൻ്റെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുവാണ്. ട്രെയിൻ എന്തുപോലെ 1:30 കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പോകുന്ന ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തന്നെ വരും. WAP 7 എന്ന് പറഞ്ഞ ലോക്കോമോട്ടീവ് എഞ്ചിനാണ് നമ്മുടെ ട്രെയിന് വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ട്രെയിൻ ഇവിടെ എത്താറായി. WAP 7 എഞ്ചിനാണ്. WAP 7 ലോക്കോമോട്ടീവാണ്. WAP 7 ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് പാസഞ്ചർ ലോക്കോമോട്ടീവ് എഞ്ചിനാണ് WAP 7. അപ്പം ട്രെയിനിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇങ്ങോട്ട് ഒന്ന് പങ്കുവെക്കാവുന്നതാണ്. കൂട്ടുകാരെ, നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കുന്നു.
ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റെയിൽവേ പോലീസ് വന്ന് പോക്കി എന്നോട് പറഞ്ഞ ആവശ്യമില്ലാതെ വീഡിയോ ഒന്നും പിടിച്ച് യൂട്യൂബിലും സോഷ്യൽ മീഡിയ ഒന്നും പോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊന്നും പറയാൻ പോയില്ല, എന്തായാലും ഞാൻ വീഡിയോ എടുക്കുവാണ്. ഈ ട്രെയിനിൻ്റെ ഇഞ്ചി ബോഗി മൊത്തം, ബോഗിയിലെ കോച്ച് മൊത്തം കളർഫുള്ളാണ്. ഇത് LHB കോച്ചാണ്. ലിങ്ക്മാൻ അഷ്ബാൻ ബൂഷ്ട് എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനി നിർമ്മിച്ച LHB കോച്ചാണിത്. മറ്റേ കോച്ചിനേക്കാൾ നമ്മുടെ നീല കളറിലെ കോച്ച് ഇല്ലയോ, അതിൻ്റെ പേര് ICF കോച്ച്. അത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ നിർമ്മിച്ചാണ്. അത് ഒരുപാട് പഴക്കമുള്ളതാണ്. ഈ കോച്ച് എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റീവും ആയിരിക്കും. വർണ്ണ കളർ കളർ കണ്ടില്ലേ നിങ്ങൾ കോച്ചിൻ്റെ, അങ്ങനെ ഡെക്കറേറ്റീവ് കളറായിരിക്കും. നമ്മൾ ട്രെയിൻ കിട്ടും. അപ്പോൾ വേറൊരു ട്രെയിൻ, വാപ്സ്പോർ എഞ്ചിൻ വേറൊരു ട്രെയിൻ വന്നിരിക്കുന്നു. ധൻബാദ് ആലപ്പുഴയാണ് അത്. ധൻബാദ് ആലപ്പുഴ കൂട്ടുകാരെ. ഇപ്പം ട്രെയിൻ നിർത്തിയിട്ടിരിക്കുവാണ്. ഇപ്പം ഇവിടുന്ന് ഏകദേശം അടുത്ത സ്റ്റേഷൻ ഏറ്റുമാനൂരാണ്. ക്രോസിങ്ങിനായിട്ട് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുവാണ്. അപ്പം വേറെ ഏതോ ട്രെയിൻ വരുന്നുണ്ട്, അതിന് ക്രോസിങ്ങിനായിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. ട്രെയിൻ പിന്നെയും നീങ്ങി തുടങ്ങിയിരിക്കുന്നു. സിഗ്നൽ കിട്ടാഞ്ഞിട്ടായിരുന്നു ഇവിടെ നിർത്തിയിട്ടിരുന്നത്. അപ്പം നിങ്ങൾക്കറിയാം ഈ ട്രെയിനിൻ്റെ ബോഗിയെല്ലാം കളർഫുള്ളാണ്, റെഡ് കളറ്. ഇത് LHB കോച്ചാണ്. LHB കോച്ച് ജർമ്മൻ കമ്പനിയായ ലിങ്കെ ഹുഫ്മാൻ ബുച്ച് എന്നും പറഞ്ഞ കമ്പനി നിർമ്മിച്ചാണ്. ഇപ്പം ഈ കോച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കോച്ച് കൊണ്ട് ഏത് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും, കൂടുതൽ പാസഞ്ചറിനെ ഈ ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ ഒക്കും. പിന്നെ ഇത് ഈ കോച്ച് വെച്ച് നമുക്ക് കൂടുതൽ സ്പീഡിൽ ഇഞ്ചിനെ ട്രെയിൻ വലിക്കാനൊക്കും കൂടുതൽ സ്പീഡിൽ ഈ കോച്ചുകൾ സഞ്ചരിക്കാനൊക്കും. സേഫ്റ്റിയാണ് ഈ ട്രെയിൻ, ഈ കോച്ചുകളുടെ പ്രത്യേകത. അപ്പം ഇനിയും വരുന്ന കാലങ്ങളിൽ നീല കോച്ച് ICF ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി ICF ചെന്നൈ നിർമ്മിച്ച കോച്ചുകളൊന്നും ഇനിയും വരും കാലങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇരിക്കുന്ന സീറ്റ്
ട്രെയിൻ വലിക്കുന്ന എഞ്ചിനായ NAB 7 എഞ്ചിൻ ലോക്കോമോട്ടീവ് എഞ്ചിനാണ് ആ ട്രെയിനിൽ ട്രെയിനിനെ വിളിച്ചുകൊണ്ട് പോയത്. അടുത്ത സ്റ്റേഷൻ ഏറ്റുമാനൂര. കൂട്ടുകാരെ കോട്ടയം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് അങ്ങോട്ട് സ്ലീപ്പർ കോച്ചാണ്. ഈ ട്രെയിനിൻ്റെ ബാക്കി ക്ലാസ് ഒന്നും ഞാൻ സീറ്റർ ക്ലാസ് ബാക്കി വണ്ടിയുടെ കോച്ചിങ് ക്ലാസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഒരിടത്ത് യാത്ര പോകുമ്പോൾ ട്രെയിനിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുന്നതാണ്. അപ്പം ഇത് കണ്ടല്ലോ, ഇതാണ് റെയിൽ. ഇതിൻ്റെ റെയിൽ നമ്മൾ പാളം എന്ന് പറയും. ഈ റെയിലിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് റെയിൽവേ എന്ന് പേര് കിട്ടിയത്. ഇത് ബ്രോഡ് ഗേജ് ആണ്. അപ്പം നമ്മളിന്ന് ഈ വണ്ടി ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന എഞ്ചിൻ്റെ ലോക്കോമോട്ടീവ് എഞ്ചിൻ്റെ പേര് വാബ് 7 ആണ്. വാബ് 7 ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എൻ സ്റ്റാൻഡ് ചെയ്യുന്ന ബ്രോഡ് ഗേജ്. ഇതാണ് ബ്രോഡ് ഗേജ്, പാളത്തിൻ്റെ ഗേജ് ആണ് ബ്രോഡ് ഗേജ്. AC സ്റ്റാൻഡ് ചെയ്യുന്നത് AC കറണ്ട് DC കറണ്ട് അല്ല, AC കറണ്ട് ജനറേറ്റർ ട്രെയിനാണിത് ലോക്കോമോട്ടീവ്. ഈ സ്റ്റാൻഡ് ചെയ്യുന്ന പാസഞ്ചർ ട്രാഫിക് 7th ജനറേഷൻ ലോക്കോമോട്ടീവ് എഞ്ചിനാണിത്. ഇത് 1999 ചിത്രഞ്ജൻ ലോക്കോമോട്ടീവ് വെസ്റ്റ് ബംഗാളിലെ അവരാണ് ഈ ലോക്കോമോട്ടീവ് WAP 7 എന്ന് പറഞ്ഞ ലോക്കോമോട്ടീവ് ആദ്യമായിട്ട് നിർമ്മിച്ചത്. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ സ്റ്റേഷൻ കൂടിയാണ്. പിന്നെ അദ്ദേഹം ഗുഡ്സും ചരക്ക് എല്ലാം ഇവിടെ ഗുഡ്സ് ട്രെയിനുകളൊക്കെ ഒരുപാട് വരുന്ന സ്റ്റേഷനാണ് കോട്ടയം. ഇവിടെ ഒരു 10-15 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പുറത്തിറങ്ങി സീറ്റർ ക്ലാസ് ആണ്, ലാസ്റ്റ് ബോഗി. അതുകൊണ്ടാണ് ഈ ഈ LHB കോച്ച് ഡെക്കറേറ്റീവ് അല്ലാത്ത ബാക്കി മുമ്പോട്ടുള്ള LHB കോച്ചുകളെല്ലാം നല്ല ഡെക്കറേറ്റീവും നല്ല മനോഹരമായിരിക്കും യാത്ര ചെയ്യാൻ. സുഖയാത്രയാണ് ഈ കോച്ചുകളോട് ഈ കോച്ചുകൾ കൊണ്ടുള്ള ഉപയോഗം. കൂട്ടുകാരെ, നാഗർകോവിലിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് ഇതാ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വാബ് 4 എഞ്ചിനാന്ന് തോന്നുന്നു. അതെ, വാബ് 4 ലോക്കോമോട്ടീവ് എഞ്ചിൻ ഞാൻ കാണിക്കാം നിങ്ങൾ. റെഡ് എഞ്ചിൻ വരുന്നുണ്ട്, വാബ് 4.
കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടിരിക്കുന്നു. അടുത്ത റെയിൽവേ സ്റ്റേഷൻ ഇനിയും ചങ്ങനാശ്ശേരി ആയിരിക്കും. അത് കഴിഞ്ഞ് തിരുവല്ല, ചെങ്ങന്നൂർ, പിന്നെ മുഴുവേലിക്കര, അത് കഴിഞ്ഞാൽ കായംകുളം. അപ്പം അതുവരെയുള്ള ഗോപ്രോ, അതുവരെ ഗോപ്രോയിൽ ചാർജ് നിൽക്കുമോ എന്നറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. കൂട്ടുകാരെ, നമ്മളിപ്പം തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. അപ്പം തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ, ഈ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ ഉള്ള സ്ഥലം തിരുവല്ലയാണ്. ഒരു തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ. അടുത്ത റെയിൽവേ സ്റ്റേഷൻ കിടക്കുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്, നമ്മുടെ എൻ്റെ സ്വന്തം സ്ഥലം. കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ യാത്രയിൽ ഞാൻ ചെങ്ങന്നൂരിൽ നിന്നായിരുന്നു എൻ്റെ യാത്ര തുടങ്ങി. കൂട്ടുകാരെ, സ്വന്തം നാട്ടിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പാണ്ടനാട് എന്ന സ്ഥലം. അപ്പം ചെങ്ങന്നൂരാണ്. ഇവിടെ നിന്നാണ് ഞാൻ ഇവിടെ യാത്ര തുടങ്ങാറ് ട്രെയിനിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ. അപ്പം ശബരിമല തീർത്ഥാടകർക്ക് ട്രെയിൻ വഴി വരുവാണെങ്കിൽ എത്തിച്ചേരാവുന്ന സ്റ്റേഷനാണ് ചെങ്ങന്നൂർ. ഇവിടുന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ഇവിടുന്ന് ശബരിമലയ്ക്ക് ബസ്സെല്ലാം ഉണ്ട്, KSRTC ബസ്സുണ്ട് സർക്കാരിൻ്റെ. അപ്പോൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ശബരിമല തീർത്ഥാടകർക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ വരാവുന്നതാണ്. ട്രെയിൻ അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുന്നു. അപ്പോൾ ഗോപ്രോയ്ക്ക് ചാർജ് കുറവാണ്. അടുത്ത റെയിൽവേ സ്റ്റേഷൻ മാവേലിക്കരയാണ്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കായംകുളം. അപ്പോൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പങ്കുവെക്കാം. ചേർന്നിരിക്കുന്നു. അപ്പം ഓൾമോസ്റ്റ് 3 മണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു ഇവിടെ വരെ. ഏതാണ്ട് ട്രെയിൻ ഇപ്പം യാത്രയാവുകയാണ്. അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾക്കിവിടെ ഇനിയിപ്പം കായംകുളത്തിന് ഇവിടെ ഇവിടുന്ന് ഒരു ബസ് പിടിച്ച് തട്ടാരമ്പലത്തിൽ പോകണം. അവിടെ ഞങ്ങൾക്ക് റിലേറ്റീവ്സ് ഉണ്ട്, അവരുടെ വീട്ടിൽ പോകാനാണ്. അപ്പം അത് ഇന്നിപ്പം അത് കഴിഞ്ഞ് വേറെ യാത്രകൾ വരുന്നുണ്ട്. രണ്ട് വീഡിയോ എൻ്റെ കൂട്ടുകാരൻ ജോയൽ, എനിക്കറിയായിരിക്കും, എൻ്റെ മുമ്പ് എൻ്റെ വീഡിയോയിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവൻ്റെ കൂടെ ഒരു ചെറിയൊരു യാത്രയുണ്ട്. അങ്ങനെ അപ്പം ഇനിയിപ്പം അതൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ട്രെയിനിനെ പറ്റി ഇനിയും ഒരുപാട് അനേകം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ ഏതെങ്കിലും വീഡിയോകളിൽ ഞാൻ പങ്കുവെക്കുന്നതാണ്. ഇതെൻ്റെ ആദ്യത്തെ യാത്രയൊന്നും അല്ല. ഇതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലം മുതലേ ഞാൻ ഒരുപാട് ട്രെയിൻ യാത്രകൾ ചെയ്യുന്ന ആളായിരുന്നു. അപ്പം വളരെ സന്തോഷം ഇന്നിപ്പോൾ ഒരു യാത്രയും കൂടി ചെയ്യാൻ സാധിച്ചത്. അപ്പം ഈ ട്രെയിൻ ഇപ്പം ഇനി തിരിച്ച് പോവുകയാണ്. കായംകുളം ജംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ട്രെയിൻ, നമ്മുടെ ഞാൻ വന്ന ട്രെയിൻ ഇതാ യാത്രയായിരിക്കുന്നു.
അപ്പോൾ കൂട്ടുകാരെ, കായംകുളം ജംഗ്ഷന് ഒരു പ്രത്യേകതയുണ്ട്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് രണ്ട് സൈഡ് ഭാഗങ്ങളായിട്ടാണ് പോകുന്നത്. ഒന്ന് ആലപ്പുഴ ഭാഗവും ഒന്ന് കോട്ടയം ഭാഗവും, രണ്ട് ഭാഗങ്ങളായിട്ടാണ് ട്രെയിനുകൾ പോകുന്നത്. അപ്പോൾ അവിടെ രണ്ട് ഭാഗം കോട്ടയം ഭാഗത്തെയും ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ട്രെയിനുകളും ഇവിടെ വന്നാണ് ജോയിൻ ചെയ്യുന്നത്. അതാകുമ്പോൾ അതുകൊണ്ടാണ് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഓൾമോസ്റ്റ് ഒന്ന് രണ്ട് നാല് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, രാവിലെ 7:30 തുടങ്ങിയ യാത്രയായിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് 11 മണിയായി. ഞങ്ങളിവിടെ ഒരു 10:30 എത്തിച്ചേർന്നു. ഏകദേശം ഒരു 3 മണിക്കൂറത്തെ യാത്രയായിരുന്നു. എറണാകുളം ടൗണിൽ നിന്നും കായംകുളം വരെ ഏകദേശം 116 കിലോമീറ്റർ ഉണ്ട് ട്രെയിനിൽ വരുമ്പോൾ. ഏകദേശം ഒരാൾക്ക് 80 രൂപയായുള്ളൂ. ഞങ്ങൾ രണ്ടുപേരുണ്ടാവും, 160 രൂപ 171 രൂപയോ ഓൺലൈൻ, 10 രൂപ ടാക്സും സംഭവമൊക്കെ. അപ്പോൾ നിങ്ങൾ ഇനിയും ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ IRCTCയുടെ ആപ്പ് വഴി, ഇന്ത്യൻ റെയിൽവേയുടെ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാവൂ. കാരണം അതിലൂടെ ബുക്ക് ചെയ്യുമ്പം അധികം റേറ്റൊന്നും ആവുന്നില്ല. അല്ലാതെ നമ്മൾ തേർഡ് പാർട്ടി അല്ലാത്ത വെബ്സൈറ്റിലെ ആപ്പിലെ കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ചാർജ് അവർ ഈടാക്കുന്നതാണ്. കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ. കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഈ പുതിയ യാത്രാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനിയുള്ള വരും വീഡിയോകൾ ഞാൻ എൻ്റെ വീഡിയോകളുടെ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായി ഇനിയും എൻ്റെ ഈ ചാനൽ ഗോഡ്സ് ഓൺ വോയേജിൽ കണ്ടുമുട്ടും വരെയേക്കും. നിങ്ങളുടെ കൂട്ടുകാരൻ അർജുൻ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പം ഇനി കണ്ടുമുട്ടും വരെയേക്കും. ടാറ്റ, ബൈ ബൈ, സീ യു.